മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. അതിൻ്റെ ആദ്യ ഭാഗമായ സാന്ധ്യ സന്ദർഭത്തിലെ 31-ാമത്തെ ശ്ലോകം, സാഖ്യയോഗത്തിൻ്റെ 31-ാം ശ്ലോകം. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാധിയുദ്ധശ്രയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ എന്ന ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് നാം കണ്ടുവരുന്നത്. അതിൽ കർമ്മങ്ങൾ ബഹുവിധങ്ങളാണ്. 108,000 പുണ്യകർമ്മങ്ങൾ നമ്മൾ കണ്ടു. അവയെ ചെയ്തു തീർക്കാൻ ഒരു ജന്മം പോരാ, അനേക ജന്മ സംസിദ്ധി എന്നതുകൊണ്ട് പറഞ്ഞു. അനേകമെന്നു പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 3 ജന്മമെങ്കിലും. സർവദാപി, സൽക്കർമ്മത്തിൽ ഒരിക്കലും പ്രമാദം വരുത്താതിരിക്കുക. ശരീരം കൊണ്ട് യജ്ഞം ചെയ്ത് ശരീരത്തെ ശുദ്ധമാക്കുക. ധനം കൊണ്ട് ദാനം ചെയ്തിട്ട് ധനത്തെ ശുദ്ധമാക്കുക. മനസ്സുകൊണ്ട് തപം ചെയ്ത് മനഃശുദ്ധി വരുത്തുക. അതുകൊണ്ട് കുർവന്നേ വേഹ കർമാണി, ഇത് ബഹുവചനമാണ്. കുറഞ്ഞത് 3 സൽക്കർമ്മമെങ്കിലും പ്രതിദിനം ചെയ്യണം. കൂടുതലായാൽ അത്യുത്തമം. അന്യഥാ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. ഒരു ദിവസം 3 സൽക്കർമ്മമെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്നെങ്കിലും നന്നായി പശ്ചാത്തപിക്കേണ്ടി വരും. മരണം നിശ്ചയമായും വന്നു ഭവിക്കും. മരണോത്തരം ശരീരപ്രതിബന്ധമില്ലാത്തതിനാൽ എല്ലാ കാര്യവും അടുത്ത് സ്പഷ്ടമായി വരുന്നു. ആ സമയത്ത് യമദണ്ഡ് വീഴുമ്പോൾ പശ്ചാത്തപിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ലോക്കറിലും അലമാരിയിലും മേശക്കടിയിലും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ധനം ദാനമായി നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഈ ദണ്ഡനം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്, ഞാൻ ആരെയെല്ലാം സ്വന്തം എന്ന് നിനച്ചു അവർ എൻ്റെ നേർക്ക് ബലം പ്രയോഗിക്കില്ല, എന്നിലൂടെ സമാഹരിച്ച ധനത്തിനായിക്കൊണ്ട് തമ്മിൽ തല്ലുന്നു, എനിക്കാകട്ടെ ഇന്നൊന്നും ചെയ്യാനുമാവില്ല. ആര് ആരുടെ പുത്രനാണ്, ആരുടെ പിതാവാണ് മനസ്സിലാവുന്നില്ല. എത്ര പ്രാവശ്യം ശരീരമെടുത്തു, എത്ര പിതാവും പുത്രനുമായി. ഞാൻ ഇവയുടെയെല്ലാം ചിന്തനം വിട്ട്, ചിന്തയെ തന്നെ കൈവിട്ട് ആത്മാർത്ഥം ആത്മചിന്തനരൂപി തപം ചെയ്തിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. യജ്ഞാദി സൽക്കർമ്മം ചെയ്തിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിപ്രകാരം വിചാരധാരയുണ്ടാവുന്നു. പടപടേന്ന് യമദണ്ഡ് പുറത്തു വീഴുന്നു. ചെറിയ മറവി ഭയാനകമായ പരിണാമത്തെ കൊണ്ടുവരുന്നു. വ്യവഹാരത്തിലും ഇങ്ങനെ കാണാറുണ്ട്. സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി വണ്ടിക്കുള്ളിലിട്ടു, വണ്ടിക്ക് തീപിടിച്ചു. എത്ര ഭയാനകമായ കഷ്ടപ്പാടുണ്ടായി. ഒരിക്കൽ കാശ്മീരിൽ നടന്നതാണ്. അവിടെ അന്ന് തടി കൊണ്ടുള്ള വീടുകളാണ്. വേലക്കാരൻ സിഗരറ്റ് വലിച്ചിട്ട് കുത്തിക്കെടുത്താതെ ഇട്ട് വീടിന് കത്തി. ഭയാനകമായ ദൃശ്യമായിരുന്നു. ഇപ്പോൾ വ്യവഹാരത്തിലും ചെറിയ മറവിയുടെ പരിണാമം ഭയാനകമാണെങ്കിൽ പരമാർത്ഥത്തിൽ എന്തു പറയാനാണ്? അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഈ പരിണാമം ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ യമയാതനയാണ്. തുടർന്ന് പശു പക്ഷി ആദി ലക്ഷക്കണക്കിന് നിന്ദ്യ യോനികളിൽ, തിരിയക്ക് യോനികളിൽ
ജന്മമെടുക്കുക എന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും തെറ്റു ചെയ്യാതിരിക്കേണ്ടതാണ്. ഈ മനുഷ്യ ശരീരം കൽപ്പവൃക്ഷ സമാനമാണ്. അമൂല്യമായ ഈ ശരീരത്തെ പാർത്തിരുന്നിട്ടും തെറ്റു ചെയ്യുന്നത് അതിഭയാനകമായ അപരാധമാണ്. ഇത് ഊർധ്വമൂലമധശാഖം കൽപ്പവൃക്ഷമാണ്. ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ഛായയിലാണ് നാം വിശ്രമിക്കുന്നത്, തത്വജ്ഞാനം നേടുന്നത്. തദർത്ഥം സൽക്കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഇതുകൊണ്ട് ദുരിതക്ഷയമുണ്ടാവും. ദുരിതോൽപ്പന്ന കുണ്ഠത മലമാണ്, അതിൻ്റെ ക്ഷയം ഇതുകൊണ്ടാണ്. പ്രാപ്ത സൽക്കർമ്മത്തിൽ എവിടെ പ്രമാദമുണ്ടോ, തെറ്റുണ്ടോ, അവിടെ ദുരിതങ്ങൾ അങ്കുരിച്ച് കുണ്ഠതയുളവാകുവാൻ തുടങ്ങുന്നു. അർജുനൻ ജീവിതം മുഴുവൻ സൽക്കർമ്മം ചെയ്തവനാണ്, എന്നിട്ടും പെട്ടെന്ന് പ്രാപ്തകർമ്മത്തിൽ ദുർഗതത ഉത്ഭൂതമായി. ഇത് പ്രകൃതത്തിൽ ദുശ്ചരിതമാണ്. അതിൻ്റെ കാരണം തന്നെ അർജുനന് പ്രഥമോപദിഷ്ടമായ തത്വജ്ഞാനം പ്രകാശിതമായില്ല. ഗീതോപദേശത്തിൻ്റെ മധ്യത്തിൽ തന്നെ പ്രാപ്ത കർമ്മ കർത്തവ്യതയുടെ ഉത്ബോധമുണ്ട്. ഒടുവിൽ കരിഷ്യേ വചനം തവ എന്നതിൽ ദൃഢവുമായി. അപ്പോൾ ഇവിടെ ഉപനിഷത് തത്വജ്ഞാനം പ്രകാശിതമാവാൻ തുടങ്ങി. എന്നാൽ 11-ാം അധ്യായം വരെ കർത്തവ്യ വിഷയകമായ മോഹം ദൂരത്തായിരുന്നു. യമരാജൻ നചികേതസ്സിനോട് പറഞ്ഞതായി ഉപനിഷത് സന്ദർഭമുണ്ട്. ദുശ്ചരിതത്തിൽ നിന്ന് ഉപരതനാവണം, ആത്മബോധം വിളങ്ങണമെങ്കിൽ ദുശ്ചരിതത്തിൽ നിന്ന് ഉപരതനാവണം. മുന്നോട്ട് പറഞ്ഞു, നാശാന്ത, അശാന്തനായാലും പ്രജ്ഞാനം കൊണ്ട് ആത്മപ്രാപ്തി ഉണ്ടാവില്ല. ആത്മപ്രാപ്തിക്ക് പ്രശാന്തത തന്നെ ഉണ്ടാവണം. അതിൻ്റെ കൂടെ പ്രശാന്തത പകരം അശാന്തിയുടെ അല്പമാത്രമെങ്കിലും ഉണ്ടെങ്കിൽ ആത്മപ്രാപ്തി ഉണ്ടാവില്ല. അശാന്തൻ്റെ അർത്ഥം വിക്ഷിപ്തം ഉള്ള ചിത്തമെന്നാണ്. ചിത്തത്തിൽ വിക്ഷിപ്തതയുണ്ടായാൽ അശാന്തൻ എന്ന് പറയുന്നു. ചിത്തവിക്ഷേപമാണ് അശാന്തി. വിഷയവാസനകളാൽ വിക്ഷേപമുണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം തുടങ്ങിയവയെല്ലാം വിക്ഷിപ്തതയിൽ കാരണങ്ങളാണ്. ഇവയുടെ കാരണം കൊണ്ട് തന്നെ നിധിധ്യാസനം പറ്റുന്നില്ല. സമുദ്രത്തിൽ നിരന്തരം തരംഗങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വിക്ഷേപ തരംഗങ്ങൾ നിരന്തരം മനസ്സിലുളവായിക്കൊണ്ടിരിക്കുന്നു. ഇവയുടെ നിയമനാർത്ഥം ഒരു വഴിയും ഒരു ഉപായവും എന്നിട്ടും ഭഗവാൻ പറഞ്ഞു കണ്ടില്ല. അതിനായിക്കൊണ്ട് മുമ്പിൽ ഉപാസനാപ്രകരണത്തിൽ അത് പറയുവാൻ പോകുന്നു. വിക്ഷിപ്തമായ ചിത്തത്തെ അടക്കുവാൻ പര്യാപ്തമായ ഉപാസനാപ്രകരണത്തിൽ അത് പറയാൻ പോകുന്നു. യോഗം അഥവാ ഉപാസന വഴി വിക്ഷേപ നിവൃത്തിയെ ചെയ്യുക. സാഖ്യതത്വോപദേശത്തെ തുടർന്ന് ഇവിടെ സ്വധർമ്മമഭിചാവേക്ഷ്യ എന്നതിലൂടെ കർമ്മോപദേശത്തെ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിനൊരു വ്യാഖ്യാനം. അത് നമുക്ക് ആദ്യം കാണാം, പിന്നെ അത് എത്ര കണ്ട് സംഗതമാണെന്ന് തുടർന്ന് കാണാം. അത് ഉപാസനാ ഉപദേശമാണ്. എപ്പോൾ വരെ അപരോക്ഷ തത്വ സാക്ഷാത്കാരമില്ലയോ അതുവരെ കേവലം ഔപദേശികജ്ഞാനത്തിൻ്റെ ബലത്തിൽ കർമ്മമോ ഉപാസനയോ
ഉപേക്ഷിക്കുവാൻ പാടില്ല. അതുപോലെ സന്യാസം സ്വീകരിച്ചാലും കർമ്മത്തിൽ നിന്നും ഉപാസനയിൽ നിന്നും പൂർണ്ണമോചനമാവില്ല. ഇന്ന് കാണുന്ന ഈ സന്യാസി സമൂഹം ഒരിക്കലും സർവകർമ്മ സന്യാസം കഴിഞ്ഞവരല്ല. എന്തുകൊണ്ടെന്നാൽ വിവിധിഷാസന്യാസത്തിൽ സന്യാസാശ്രമാർത്ഥം പ്രതിപാദിതമായ പ്രണവജപാദി വാക്കർമ്മവും ധ്യാനാദി മാനസകർമ്മവും ചെയ്തേ തീരൂ. അവിടെയും വാക്കർമ്മത്തിനോ മാനസകർമ്മത്തിനോ പൂർണ്ണമായ സന്യാസം വരുന്നില്ല. അവട്ടെ തത്വസാക്ഷാത്കാരോത്തരം തന്നെ സംഭവമാണ്. അത് ഉപാസന കൊണ്ട് തന്നെയാണ് ചിത്തവിക്ഷേപ നിവൃത്തി ഉണ്ടാവുന്നത്. അപ്പോൾ അത് ശാന്തമാകുന്നു. അതില്ലാതെ പ്രജ്ഞാനം കൊണ്ടും ആത്മപ്രാപ്തി ഉണ്ടാവില്ല. നാസമാഹിത അർജുനന് ഉപദേശോത്തരം എന്തുകൊണ്ട് തത്വജ്ഞാനമുണ്ടണം ദുശ്ചരിതം എന്ന് പറഞ്ഞാൽ കർത്തവ്യകർമ്മത്തിൽ മോഹപ്രയുക്ത ദുർഗതത, അന്യനു വേണ്ടി ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളും ദുശ്ചരിതമാവും. എന്നാൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യവൈമുഖ്യം നാഹം യുദ്ധം കരിഷ്യാമി എന്നിങ്ങനെയുള്ള ചിന്തനം തന്നെ ആ വ്യാഖ്യാനപ്രകാരം ദുശ്ചരിതതയാണ്. രണ്ടാമത് ഭീഷ്മൻ തുടങ്ങിയ വിഷയത്തിൽ മോഹമമത കൊണ്ട് വിക്ഷേപമുണ്ടായിരിക്കുന്നു. മറ്റെന്തെങ്കിലും ഹേതു കൂടിയുണ്ടോ? ഇതിന്മേൽ വിചാരം ചെയ്യുമ്പോൾ ഉത്തരം കർത്തവ്യമാണ് മൂന്നാമത്തെ ഹേതു. അസമാഹിതതയാണ് സമാഹിത ശബ്ദത്തിൻ്റെ രൂപാന്തരം സമാധിയുക്തതയാണ്. സമാഹിതത എന്നാൽ സമാധി. സമാധിയിലും നിർവികൽപ്പവും സവികൽപ്പവും തുടങ്ങി സമാധി ഇവിടെ വിവക്ഷിതമല്ല. ഇവിടെ ചിത്തൈകാഗ്രത, ചിത്തത്തിൻ്റെ ഏകാഗ്രത. ഏകാഗ്രത എന്നാൽ അഗ്രഭാഗം, ഏകമായ അഗ്രഭാഗം, ഒരേ ഒരഗ്രഭാഗം ആർക്കുണ്ടോ അയാൾ ഏകാഗ്രതയുള്ളവനാണ്. അഗ്രമെന്നാൽ അറ്റം. സൂചിയിൽ നൂല് കോർക്കുമ്പോൾ അതിൻ്റെ അറ്റം സൂക്ഷ്മമാണ്. രണ്ടോ അതിലധികമോ അഗ്രം നൂലിനുണ്ടായാൽ അത് കേറില്ല. അതിനതിനെ നൂലിനെ ഏകാഗ്രമാക്കണം. അല്പം വെള്ളം തൊട്ട് അതിനെ യോജിപ്പിച്ചു വെക്കും. ഒന്നുരുട്ടി ശുദ്ധവൃത്തികളുള്ളവർ വെള്ളത്തിൽ കൈമുക്കിയിട്ട് പതുക്കെ ജലത്തിൻ്റെ ഒരു ചെറിയ അംശത്തോടുകൂടി ഒന്ന് വലിച്ചു നീട്ടി നല്ലപോലെ ഉരുട്ടിയെടുക്കും. അത്ര ശുദ്ധിയൊന്നുമില്ലാത്തവരാണെങ്കിൽ വായിലെ തുപ്പൽ കൊണ്ട് തന്നെ ഉരുട്ടി കൂട്ടും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അറിയാം നമ്മുടെ ആ ശീലവും പാരമ്പര്യവും സംസ്കാരവും എല്ലാം. അത് ഏകാഗ്രമാക്കണം. നൂല് കയറുന്നതിന് അതിനെ ഏകാഗ്രമാക്കണം. രണ്ടോ അതിലധികമോ അഗ്രം വിടർന്നു നിന്നാൽ നൂലകത്തേക്ക് പോവില്ല. ഒരു ഭക്തകവി പറയും, ഏകാഗ്രം യതി ഹി മനോ അചലം തഥാസ്യ തർഹ്യ വ പ്രവിശതി തന്മഹേശ്വരാംഘ്രൗ ന ദ്വയഗ്രം നഹിജ സകംബഭാവമാഹോ സൂച്യഗ്രേ പ്രവിശതി യത്നദോപി സൂത്രം. ഏകാഗ്രം യതി ഹി മനോജലം തഥാസ്യ തർഹി അവ പ്രവിശതി തന്മഹേശ്വരാംഘ്രൗ
നദ്വയഗ്രം നഹിജ സകംബഭാവമാഹു സൂച്യഗ്രേ പ്രവിശതി യത്നതോപി സൂത്രം. അനേകാഗ്രമായ നൂല് സൂചിയിൽ പ്രവേശിക്കില്ല, കൈവിറച്ചാലും പ്രവേശിക്കില്ല. നഹിച സകംബഭാവമാഹു, അതുപോലെ ഈ മനസ്സും അനേകാഗ്രവും ചഞ്ചലവും കമ്പനമുള്ളതുമായാൽ പരമേശ്വരനിൽ പ്രവേശിക്കില്ല. കാരണം പരമേശ്വരൻ അത്യന്ത സൂക്ഷ്മമാണ്. അണീയാൻ ഹ്യതർക്യമണുപ്രമാണാത് എന്ന് കാടകശ്രുതി പറയും. അണീയാൻ ഹ്യതർക്യമണുപ്രമാണാത്, അണുവിനേക്കാൾ സൂക്ഷ്മം. ഏകാഗ്രത്തിന് വിപരീതമോ ദ്വയഗ്രം. അപ്പോ ദായെ മാറ്റിപ്പറഞ്ഞാൽ വ്യഗ്രം. വ്യഗ്രശബ്ദം പ്രസിദ്ധമാണ്. വിവിധാനി അഗ്രണി യസ്യ തദ് വ്യഗ്രം എന്നിങ്ങനെ അതിൻ്റെ വിൽപ്പത്തി. വ്യഗ്രചിത്തനായിട്ടും ജ്ഞാനോപദേശം ഫലം കണ്ടില്ല. അർജുനൻ്റെ മനസ്സ് വ്യഗ്രമായിരിക്കും. ന ചൈത വിത്മഹ, ഇവിടെ വ്യഗ്രത സ്പഷ്ടമാണ്. അർജുനൻ തന്നെ പറയുന്നുണ്ട്, ന ചൈത വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യതിവാനോ ജയേയുഹു. അവിടെ വളരെ സ്പഷ്ടമാണ്. അപ്പോൾ ആ വ്യഗ്രതയെ ഇല്ലാതാക്കുന്നതിന് കർത്തവ്യനിഷ്ഠ ആവശ്യകമാണ്. അതുപോലെ അർജുനൻ്റെ മനസ്സ് ജീവനിൽ കൃതൈകേകാഗ്രതയുളവാകണം. ശങ്കരനെ ഉപാസിച്ച് പാശുപതം വാങ്ങിയവൻ കൃതോപാസ്ഥിയുമാണ്, സമാഹതചിത്തനുമാണ്, ഇതിൽ സംശയമില്ല. എന്നിട്ടും സാമയിക കർത്തവ്യത്തിൽ സംശയം കൊണ്ട് ചിത്തം വ്യഗ്രമാകുന്നത് സ്വാഭാവികമാണ്. യമരാജൻ നാലാമത് നചികേതസ്സിനോട് പറയുന്നത് നാശാന്ത മനസ്സോ മാനസോ വാപി എന്നാണ്. സ്വാഭാവികമായ അശാന്തിയെ കണക്കിലെടുത്ത് നാശാന്ത എന്ന് പറഞ്ഞു. നൈമിത്തിക അശാന്തിയെ കണക്കിലെടുത്ത് നാശാന്ത മാനസഹ എന്നും പറഞ്ഞു. പൂർവജന്മീയ വാസനാപ്രയുക്ത അശാന്തി സ്വാഭാവിക അശാന്തിയാണ്. അപ്പോൾ പൂർവജന്മം കൊണ്ട് കൈവന്ന പൂർവജന്മത്തിലെ വാസനകൾ വന്ന് അത് യോജിച്ച് ഉണ്ടാകുന്ന അശാന്തി സ്വാഭാവിക അശാന്തിയാണ്. വർത്തമാന പരിതസ്ഥിതിയിൽ പ്രയുക്തമായ അശാന്തി മാനസിക അശാന്തിയാണ്, അത് നൈമിത്തിക അശാന്തിയാണ്. പരിസ്ഥിതിയെ മാറ്റിയാൽ, പരിതസ്ഥിതിയെ മാറ്റിയാൽ വീണ്ടും ശാന്തി ഉളവാകുന്നതാണ്. അർജുനൻ്റെ അശാന്തി വാസനാപ്രയുക്തമോ പരിതസ്ഥിതി പ്രയുക്തമോ? അശാന്തി രണ്ട് തരം. ഒന്ന് വാസനാപ്രയുക്തമായ സ്വാഭാവിക അശാന്തി, പ്രകൃത്യാവുള്ള അശാന്തി. അത് ജന്മജന്മാന്തരങ്ങളിലൂടെ വാസനയിലൂടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അത് മാറ്റാൻ ക്ലേശമുണ്ട്. അത് മോഹപ്രയുക്ത അശാന്തി എന്ന് പറയാനാവില്ല പൂർണ്ണമായി. മോഹപ്രയുക്തമെങ്കിലും കാരണം പരിതസ്ഥിതി ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അർജുനൻ്റെ അശാന്തി ഏത് തരം അശാന്തിയാണ്? അർജുനൻ്റെ ഉപാസന കൊണ്ട് മാറുമോ മാറാതിരിക്കുമോ എന്നെല്ലാം അറിയുന്നതിന് അർജുനൻ്റെ അശാന്തി നൈമിത്തികമാണോ
അതല്ല വാസനാപ്രയുക്തമാണോ? ഇത് തിരിച്ചറിയണം. പരിതസ്ഥിതി പ്രയുക്തമാണോ? ഏതായാലും അതിൻ്റെ രണ്ടിൻ്റെയും നിവാരണം ഭഗവാൻ ചെയ്യുകയാണ്. രണ്ടും ആകാം. ഉപാസനോപദേശം വാസനാപ്രയുക്ത അശാന്തിയുടെ നിവാരണത്തിനാണ്. നാം ഏതെല്ലാം വാസനകളിലൂടെ ഈ ജന്മത്തിലേക്ക് അശാന്തിയെ ആനയിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ, ആ കാരണമായ അശാന്തിയെ, മോഹപ്രയുക്തതയെ പൂർണ്ണമായി നിർമാർജനം ചെയ്യുന്നതിനാണ് ഉപാസനാകാന്ഡമുള്ളത്. ഉപാസനകളെക്കൊണ്ട്, ഈശ്വര സന്നിധിയിലിരിക്കുന്നത് കൊണ്ട് ഉത്തമങ്ങളായ കർമ്മങ്ങളെ ചെയ്യുന്ന അശാന്തിയുടെ നിവാരണമുണ്ടാവും. മോഹപ്രയുക്തം അഥവാ കർത്തവ്യവൈമുഖ്യപ്രയുക്തമായ നിമിത്ത നൈമിത്തിക അശാന്തി പരിതസ്ഥിതി വശമാണ്. പെട്ടെന്നുണ്ടായ മോഹം, പെട്ടെന്നുണ്ടായ കർത്തവ്യവൈമുഖ്യം, അതിൽ നിന്നുള്ളവായ അശാന്തി പരിതസ്ഥിതിയുടെ സംഭാവനയാണ്. അതുകൊണ്ട് ഈ സമസ്ത ദോഷങ്ങളുടെയും നിവാരണം പരമാവശ്യമാണ്. ഭഗവാൻ 20 ശ്ലോകങ്ങളിൽ നടത്തിയ ഉപദേശം കൊണ്ട് പൂർണ്ണ ഫലം കണ്ടില്ല. വണ്ടി ഒന്ന് ഓടിക്കിട്ടുന്നതിന് തൽക്കാലം കുറച്ചുപായം അനിവാര്യമാണ്. കർത്തവ്യ ഉപരതി മാറിയാൽ ആ ഉപദേശം ഫലിക്കാൻ തുടങ്ങും. കർത്തവ്യ കർമ്മ പ്രേരണാർത്ഥമാണ് സ്വധർമ്മമഭിചാപേക്ഷ്യ ന വികമ്പിതുമർഹസി എന്നിങ്ങനെ പറയുന്നതെന്ന് വാദം. അല്ലയോ അർജുന, ഗുരുപിതാമഹാദിവധത്തെ പാപമെന്നു നിനച്ച് യുദ്ധത്തിൽ നിന്ന് നീ ഉപരതനായിരിക്കുന്നത് ശരിയല്ല. നമുക്കിതിനെ കർമ്മ തലങ്ങളിൽ വച്ച് ആദ്യം നോക്കിയിട്ട് രണ്ടാമത്തതിലേക്ക് പോകാം. ഉന്നതമായ ഈ തത്വോപദേശത്തെ ഭാരതീയ മനസ്സുകൾക്കും ലോകത്തിനും വെളിച്ചമാകുമാറ് തന്ന വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.